നമസ്കാരം സംസ്ഥാനത്ത് ഭരണ സ്തംഭനമുണ്ടോ സംസ്ഥാനത്ത് വികസനം നടക്കുന്നുണ്ടോ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ ഇതൊക്കെയാണ് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ദിവസവും ആറു മണിക്ക് വന്നിരുന്ന് തള്ളുന്നത് നിർത്തി നിർത്തിക്കളഞ്ഞത് തന്നെ കേരളത്തിന് വലിയ നഷ്ടമാണ് കാരണം ഈ തള്ളെങ്കിലും കേരളത്തിന് കൂട്ടായി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പോലുമില്ല കാരണം ഓരോ ആഴ്ചയും സ്വപ്ന സുരേഷ് പുതിയ പുതിയ കഥകൾ പുറത്തേക്ക് വിടുകയാണ് തെളിവുകളോടുകൂടി വിശദാംശങ്ങളോടുകൂടി അവർ വാർത്താ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇതിനൊക്കെ ഉത്തരം പറയണം ഈ ആറ് മണിക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ ഉത്തരം പറയാതെ എത്ര രക്ഷപ്പെടും എന്ന് പിണറായി വിജയൻ അറിയില്ല അതുകൊണ്ട് പതിവ് വാർത്താ സമ്മേളനങ്ങളുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനം നടത്തുന്നില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടിരുന്നവരായിരുന്നു ഈ മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇനിയിപ്പോൾ മലയാള മാധ്യമങ്ങളെ എല്ലാം മോദി വിളിച്ചിട്ട് വരും നമുക്കൊരു വാർത്താ സമ്മേളനം നടത്തിക്കളയാമെന്ന് പറഞ്ഞാൽ ഈ മലയാള മാധ്യമങ്ങൾ എന്താണ് ചോദിക്കാൻ പോവുക എന്നും അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയില്ല ധനമന്ത്രി ഇല്ല ആഭ്യന്തരമന്ത്രിയില്ല പിന്നെ മറ്റു മന്ത്രിമാരുടെ കാര്യം പറയാനേ ഇല്ല ഇപ്പോൾ ഒരു വൈദ്യുതി മന്ത്രി ഉണ്ട് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ജലവിഭവ മന്ത്രി ഉണ്ട് എന്ന് തോന്നുന്നു കാരണം മഴയൊക്കെയാണ് റവന്യൂ മന്ത്രിയുമുണ്ട് മഴയൊക്കെയാണ് ഡാമുകളിൽ വെള്ളം നിറയുന്നുണ്ട് ഡാമുകൾ തുറക്കാൻ പോകുന്നു അപ്പോൾ ചില മുന്നറിയിപ്പുകളൊക്കെ നൽകണം അതും പരമാവധി കളക്ടർമാരാണ് നൽകാറുള്ളത് എങ്കിലും കളക്ടർമാരുടെ പുറകിൽ വല്ലപ്പോഴും റവന്യൂ മന്ത്രിയെയോ വൈദ്യുതി മന്ത്രിയോ ഒക്കെ നമുക്ക് കണ്ടുവന്നിരിക്കും പക്ഷേ മറ്റുള്ള മന്ത്രിമാർ എവിടെ പോയി ഏറ്റവും വലിയ ഉദാഹരണം കേരളത്തിൽ ഭരണസ്തംഭനമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ എസ് ആർ ടി സി ഓട്ടം നിർത്തി ഡീസലില്ല ബസ്സുകളിൽ ഡീസലടിക്കാൻ പണമില്ല കഴിഞ്ഞ തവണ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ദേശീയപാതകളിൽ കുഴി അടയ്ക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലേ പണമില്ല എങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ അടച്ചോളാം എന്നാ പറഞ്ഞത് ഈ മാതിരി തള് കേരളം ഇതിനു മുന്നേ കേട്ടിട്ടേയില്ല കെ എസ് ആർ ടി സി ഓടാനായി അതിൻ്റെ ടാങ്കുകളിൽ ഒഴിച്ചു കൊടുക്കാനുള്ള ഡീസൽ വാങ്ങാനുള്ള പണമില്ലാത്ത സർക്കാർ ആ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയാണ് കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കേണ്ടത് അല്ല ഈ മന്ത്രിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലേ എന്നറിയില്ല കേരളത്തിലെ ദേശീയപാതകളിൽ എത്ര കുഴിയുണ്ട് എന്ന് എണ്ണി നോക്കലാണോ കേന്ദ്ര സർക്കാരിൻ്റെ പണി ഇവിടെ ദേശീയവാദയിൽ കുഴിയുണ്ട് എങ്കിൽ ആ കുഴി എണ്ണി കേന്ദ്രത്തിന് പ്രപ്പോസൽ സമർപ്പിക്കേണ്ട ആളാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹം അത് സമർപ്പിച്ചാൽ ഒരു കാലതാമസവും ഇല്ലാതെ ഫണ്ട് അനുവദിച്ച് കിട്ടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ റോഡ് വികസനത്തിന് ലക്ഷം കോടികളുടെ തുക അല്ലെങ്കിൽ ലക്ഷം കോടികളുടെ വർധനവ് വരുത്തിയിരിക്കുന്ന സർക്കാരാണിത് റോഡ് വികസനത്തിന് ഫണ്ടിനൊന്നും ഒരു പഞ്ചവുമില്ല പണ്ടൊക്കെ പ്രപ്പോസൽ വയ്ക്കുമ്പോൾ പ്രപ്പോസൽ വച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ പകുതി തുക കിട്ടുന്നതായിരുന്നു പതിവ് പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല പ്രപ്പോസൽ വച്ചാൽ അതിൻ്റെ തുക അതിന് വേണ്ടുന്ന തുക കണ്ണും പൂട്ടി അനുവദിക്കുകയല്ല പക്ഷേ ആ പ്രോജക്റ്റ് കൃത്യമായി പഠിച്ച് അതിന് ആവശ്യമായ തുക താമസം കൂടാതെ അനുവദിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് അപ്പോൾ പിന്നെ കുഴികളുടെ എണ്ണമെടുക്കേണ്ട ആളുകളല്ല അവിടെയുള്ളത് കുഴികളുടെ എണ്ണമെടുക്കേണ്ട ആളെ ജനങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കുഴികൾ എണ്ണി അതിന് പരിഹാരം കാണേണ്ടവർ അത് കാണണം അല്ലാതെ വെറുതെ ഇരുന്ന് തള്ളിയിട്ട് കാര്യമില്ല അത് ഒരു വശത്ത് നിൽക്കട്ടെ പക്ഷേ കെ എസ് ആർ ടി സിയുടെ ടാങ്കുകളിൽ ഡീസലില്ല അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ പമ്പുകളിൽ ഡീസലില്ലാതായിട്ട് ഇവിടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല അതുപോട്ടെ കേരളത്തിലെ സഹകരണ മേഖല ആകെ പൊളിഞ്ഞു പാളീസായി കിടക്കുകയാണ് സഹകരണ മേഖലയിൽ ലക്ഷങ്ങളുടെ നിക്ഷേപമുള്ള ആളുകൾ ചികിത്സയ്ക്ക് പണമില്ലാതെ കേരളത്തിൽ മരണപ്പെടുന്നു ഇടപെടേണ്ടതാണ് ആരാണ് സംസ്ഥാനത്തെ ധനമന്ത്രിയാണ് അദ്ദേഹം ഒരക്ഷരമെങ്കിലും ഈ വിഷയത്തിൽ മിണ്ടിയിട്ടുണ്ടോ ഇല്ല ഒരാൾ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റാണത്രേ എന്താണ് ഈ കേരള ബാങ്ക് ആരാണ് ഈ വൈസ് പ്രസിഡൻ്റ് എന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും അറിയില്ല ഉള്ള പൊട്ടത്തരം എല്ലാം വിളിച്ച് പറയുന്നുണ്ട് അവിടെയും നമുക്ക് ലഭിക്കുന്ന സൂചന എന്നത് കേരളത്തിൽ ഭരണസ്തംഭനമുണ്ട് സ്തംഭനമുണ്ട് എന്നതാണ് ധനമന്ത്രിക്ക് ഒരു കാര്യവും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒഴിവ് കഴിവുകളൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് രംഗത്ത് വരുന്നേ ഇല്ല മറ്റൊരു കാര്യം മറ്റൊരു ഉദാഹരണം ഇന്നലെ ഗവർണർ കാട്ടിത്തന്നു നമ്മുടെ കേരള ഗവർണറുടെ പ്രത്യേകത ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നിടത്ത് അങ്ങേര് അങ്ങനെ ഒപ്പിട്ട് കൊടുക്കാറില്ല അദ്ദേഹത്തിന് അധികാരമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പരിമിതമായ അധികാരം ഉപയോഗിച്ച് അദ്ദേഹം സർക്കാരിനെ തിരുത്തിക്കാൻ ശ്രമിക്കാറുണ്ട് ഇനി തിരുത്താൻ കഴിയുന്നില്ല എങ്കിൽ അത് പൊതുജന സമക്ഷം ചർച്ചയാക്കാനെങ്കിലും ശ്രമിക്കാറുണ്ട് അതാണല്ലോ ജനാധിപത്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെയ്തതും ഇതുതന്നെയാണ് പതിനൊന്ന് ഓർഡിനൻസുകളാണ് ഗവർണറുടെ മേശപ്പുറത്ത് ഒരുമിച്ച് കൊണ്ടുവച്ചത് ഇതിൽ പലതും ആറും ഏഴും തവണ പുതുക്കി പുതുക്കിയിറക്കിയതാണത്രേ പിന്നെ നിയമസഭ കാണാനാണോ എന്നാണ് ഈ ഗവർണർ ചോദിച്ചത് നിയമസഭ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാനാണോ നിയമം നിർമ്മിക്കാനല്ലേ പിണറായി വിജയനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പുകഴ്ത്താനുള്ള വേദിയായി നിയമസഭ മാറിയപ്പോൾ ഗവർണർ വച്ചുകൊടുത്ത പണിയാണത് പതിനൊന്ന് ഓഡിയ ഓർഡിനൻസുകളും ഇപ്പോൾ അസാധുവായി കഴിഞ്ഞു ഈ പതിനൊന്ന് ഓർഡിനൻസുകളെ തിരികെ കൊണ്ടുവരാൻ ഇപ്പോൾ ഗവർണറുടെ കാലിൽ വീണ് കരയുകയാണ് പിണറായി വിജയൻ ഇരട്ട എന്ന പിണറായി വിജയൻ ഇതിനെ ഭരണ സ്തംഭനം എന്നല്ലാതെ പിന്നെന്താണ് വിളിക്കുക വെബ്ഡെസ്ക് തത്വമി ന്യൂസ്